വ്യത്യസ്തമായ മറ്റൊരു ലോകത്തിലേക്കാണ് കവിത അടുത്തതായിട്ട് പോകുന്നത്. നേരെ എതിരായിട്ടുള്ള മറ്റൊരു വളരെ മനോഹരമായ വളരെ കാൽപ്പനികമായ ഒരു ലോകത്തിലേക്കാണ് കവിത ഇനിയുള്ള ഭാഗങ്ങളിൽ നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ കാട്ടാളന്റെ ഉള്ളിൽ നിന്ന് ചില ചോദ്യങ്ങൾ വരികയാണ്. ആരുടെ ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. എവിടെന്റെ കിനാക്കൾ വിതച്ചോ ഒരിടിമിന്നൽ പൂക്കും മാനം, എവിടെന്റെ തുളസിക്കാടുകൾ ഈറൻ മുടികോതിയ സന്ധ്യകൾ, പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകൾ എവിടെ, കറുകപ്പുൾ തുമ്പത്തം വിളി കളമെഴുതി പാടിയ രാവുകൾ, കാറ്റിന്റെ ചിലങ്കകൾ കെട്ടി കാട്ടാറിൻ തരിവളമുട്ടി, കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്തു കളിക്കെ. ഇങ്ങനെ പോവുകയാണ് കവിത. നമുക്കവിടെ നിർത്തിയിട്ട് എന്താണ് പറയുന്നത് നോക്കാം. അവിടെ കാട്ടാളം നിന്ന് രണ്ട് ചോദ്യങ്ങൾ ഉയരുന്നു. എന്താ ചോദ്യങ്ങള്? ഒന്ന്, എവിടെന്റെ കിനാക്കൾ വിതച്ചോ ഒരിടിമിന്നൽ പൂക്കും മാനം. ഇപ്പോൾ ഉള്ളത് കാകോള കടലായിട്ടുള്ള മാനമാണ് ഇപ്പോ ഉള്ളത് അല്ലേ? കരിമേഘം ചത്തുകിടക്കുന്ന കാകോള കടലായിട്ടുള്ള മാനമാണ് ഇന്ന് ഈ വർത്തമാന കാലത്ത് ഈ കാട്ടാളന്റെ മുകളിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്നലകളിലോ? കാട്ടാളന്റെ ഇന്നലകൾ ഓർത്തുകൊണ്ട് കാട്ടാളൻ ചോദിക്കുകയാണ്. തന്റെ ഇന്നലകൾ ഓർത്തുകൊണ്ട് കാട്ടാളൻ ചോദിക്കുന്നത് എന്താണ്? എവിടെന്റെ കിനാക്കൾ വിതച്ചോ ഒരിടിമിന്നൽ പൂക്കും മാനം. ഇത്രയും നാൾ താൻ പരിചയപ്പെട്ടത് ഇടിയും മിന്നലും ഒരു പൂന്തോട്ടത്തിലെന്ന പോലെ പൂക്കുന്ന മാനമാണ്. ഇടിയും മിന്നലും ചിലപ്പോ നിങ്ങൾ പറഞ്ഞ ചില പേടിയായി, ഇടിയും മിന്നലും, അയ്യോ അപകടം, വെളിച്ചം പോകുന്നു, കറണ്ട് പോകുന്നു, പലരും ജീവൻ എടുക്കുന്നു. ഇടിയും മിന്നലും ഭയത്തോടുകൂടി കാണുന്ന ഒരു സംഭവം. എന്നാൽ കാട്ടാളനെ സംബന്ധിച്ചിടത്തോളം ഇടിയും മിന്നലും എന്നൊക്കെ പറഞ്ഞാൽ മഴയുമായിട്ട് ചേർന്നാണ് വരുന്നത്. ഇടിയും മിന്നലിനു ശേഷം വരുന്നത് മഴയാണ്. അപ്പൊ മഴയുടെ സ്വപ്നങ്ങൾ, മഴയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ, മഴയുടെ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് കാട്ടാളന് ഇടിയും മിന്നൽ അല്ലെ. അപ്പൊ ഇടിയും മിന്നലും കാട്ടാളനെ സംബന്ധിച്ചിടത്തോളം ഈ ആകാശമാകുന്ന പൂന്തോപ്പിൽ പൂക്കുന്ന പൂക്കളാണ് സത്യത്തിൽ. എവിടെന്റെ കിനാക്കൾ, എന്നിൽ കിനാക്കൾ വിതച്ച, എന്താണ് കിനാക്കൾ വിതച്ച? എന്നിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, എന്നിൽ പ്രതീക്ഷകൾ നടക്കുന്ന, എന്നിൽ മോഹങ്ങൾ നടക്കുന്ന ഒന്നാണ് ഈ ഇടിയും മിന്നലും. എന്നിൽ കിനാക്കൾ വിതച്ചോ ഇടിമിന്നൽ പൂക്കും മാനം. ഇടിയും മിന്നലും പൂത്തിട്ടുള്ള ആ മാനം. എന്നിൽ ഒരുപാട് കിനാവുകൾ വിതച്ച അല്ലെ, എന്നിൽ ഒരുപാട് കിനാവുകൾ വിതച്ച മഴയുടെ ഓർമ്മകൾ മലയാളിക്ക് അത്രയും പ്രിയങ്കരമാണ്. തുടർന്നു വരുന്ന ഇതിലൊക്കെ ആ ഒരു വളരെ കാൽപ്പനികമായ ഒരു മഴയുടെ ഓർമ്മകൾ പോലെ മലയാളിയുടെ മനസ്സിൽ പ്രണയത്തിന്റെയും കാമത്തിന്റെയും എല്ലാം ഒരു ഭാവം ഉള്ള ഒരുപാട് വരികൾ നമുക്ക് ഈ തുടർന്നുള്ള ഭാഗങ്ങളിൽ കണ്ടുമുട്ടാം. മഴ അങ്ങനെയാണ്. മഴ മലയാളിക്ക് മഴ എന്ന് പറയുന്നത് എത്രമാത്രം പ്രിയങ്കരമാണ്. എവിടെന്റെ കിനാക്കൾ വിതച്ച, എന്നിൽ കിനാക്കൾ വിതച്ച ഇടിമിന്നൽ പൂത്ത ആ മാനം എവിടെയാണ്? മഴയുമായി ബന്ധപ്പെട്ട പ്രണയം, മഴയുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ, അവയൊക്കെ പൂത്തു തളിർക്കുന്ന അനുഭവമാണ് കാട്ടാളന് നേരത്തെ ഈ ആകാശം സമ്മാനിച്ചത് എന്നാണ് അല്ലെ. അങ്ങനെയല്ലേ? എവിടെന്റെ കിനാക്കൾ, എന്നിൽ കിനാക്കൾ വിതച്ച ഇടിമിന്നൽ പൂക്കുന്ന ആ മാനം എവിടെയാണ്? പിന്നെന്താണ്? എവിടെന്റെ തുളസിക്കാടുകൾ, എവിടെന്റെ തുളസിക്കാടുകൾ. തുളസി എന്ന് പറയുമ്പോഴും നമുക്കത് ഒരു കേവലം ഒരു വാക്കല്ല. നേരത്തെ വേഴാമ്പൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തുള്ള ഒരുപാട് കഥകൾ, ഒരുപാട് സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് പോലെ തുളസി എന്ന് പറയുമ്പോഴും നമുക്കിങ്ങനെ വരുന്നു. ഒരു വാക്ക് നമ്മൾ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കുന്നു. ഒരു വാക്ക് കവിത വായിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് നമ്മൾ അന്നുവരെ വായിച്ച ഒരുപാട് അനുഭവങ്ങൾ അല്ലെ, ഒരുപാട് നമ്മുടെ സാംസ്കാരികമായി നമ്മൾ ആർജിച്ച ഒരുപാട് ഓർമ്മകളെ ആ വാക്ക് ഉണർത്തും. തുളസിക്കാടുകൾ എന്ന് പറയുമ്പോൾ തുളസിയുടെ കാട്, കാട്ടിൽ മുഴുവൻ തുളസിയാണോ ഉള്ളത്? അല്ല, കാട് തുളസിയാണ്. ഈ കാടാകെ തുളസിയാണ്. നമുക്കാണ് കാട് എന്താണ് വളരെ വൃത്തികെട്ട സ്ഥലം, ചെളിയും ചവറുകളും ഒരുപാട് അപകടങ്ങളും
ഒരുപാട് മൃഗങ്ങളും ഒക്കെയുള്ള പേടിപ്പിക്കുന്ന കാട്ടിൽ പോവുക എന്ന് പറയുമ്പോൾ അങ്ങനെ പേടിപ്പിക്കുന്ന ഒരനുഭവം. രാത്രി കാട്ടിലൊക്കെ ഒറ്റപ്പെട്ടു പോയ സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി നിലവിളിക്കുന്ന ആളുകൾ നമ്മുടെ പുതിയ ആധുനിക കാലത്ത്. കാട് അവനൊരു നമുക്കറിയാം പല ഭീകര സിനിമകളിലും ആ ഭീകരത ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് കാടാണ്. കാട് ഭീതിയാണ് നമുക്ക് ആധുനിക തലമുറക്ക്, വെളിച്ചവും ആധുനിക യന്ത്ര സംവിധാനത്തിന്റെ എല്ലാം നടുവിൽ ജീവിച്ച് നമുക്ക് കാട് ഒരു പേടിപ്പിക്കുന്ന അനുഭവമാണ്. കാട്ടാളന് കാട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നാടുള്ളത് പോലെയാണ് അവന് കാട്ടാളന് കാട്. ആ കാട് അവന് വിശുദ്ധവും കൂടിയാണ്. അതാണ് പ്രധാനപ്പെട്ടത്. തുളസി എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, തുളസിയുടെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ, കഥകൾ, സങ്കല്പങ്ങൾ നമ്മുടെ പുരാണങ്ങളിലൊക്കെ എന്താണ് തുളസി, തുളസി വിഷ്ണുവിന്റെ അല്ലെ, വിഷ്ണുവിന്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി ദേവി, ഇങ്ങനെയാണ് നമ്മുടെ പുരാണ കഥകൾ. വിഷ്ണുവിന്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി ദേവി ശാപം കിട്ടി, ഗംഗയും ഇവരൊക്കെ പരസ്പരം ശപിക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ പുരാണത്തിൽ പറയുന്നത്. അങ്ങനെ ശാപം കിട്ടിയിട്ട് തുളസിയായിട്ട് ജനിക്കുന്നതാണ് ഭൂമിയിൽ എന്നാണ്. അപ്പോൾ തന്നെ പറയുന്നു, നീ ഈ മൂന്ന് ലോകങ്ങളെയും നിന്റെ പരിമളത്താൽ നീ വിശുദ്ധമാക്കും എന്നൊക്കെയാണ് പിന്നീട് വിഷ്ണു തന്നെ ലക്ഷ്മിയോട് പറയുന്നത്. അങ്ങനെ ലക്ഷ്മിയുടെ ഒരു പുനർജന്മമായിട്ടാണ് തുളസിയെ സങ്കല്പിക്കുക. വിശുദ്ധിയുടെ ഒരു ഒരു പവിത്രതയുടെ ഒരു പൂജാ സാമഗ്രി കൂടി, വളരെ പ്രധാനപ്പെട്ട മറ്റു പലത് ഒരു പൂക്കളും ഇല്ലെങ്കിലും തുളസിയുടെ ഒരു ദലം ഉണ്ടായാൽ മതി, അത് ഭയങ്കരമായിട്ടുള്ള എന്താണ് ഒരു പുണ്യം, ഒരു ശക്തി ഈ നമ്മുടെ ഈ പൂജയിലും ഒക്കെ അങ്ങനെ പറയാറുണ്ട്. അത് മാത്രമല്ല, അത് കൂടാതെ തുളസിക്ക് നമുക്ക് നമ്മളതിനെ കാണുന്നത് എന്താണ്, വീടുകളിൽ തുളസി വളർത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാം അതിന്റെ തണ്ടും പൂവും കായും ഇലകളും എല്ലാം ഔഷധ ഗുണമുള്ള ഒന്നുകൂടിയാണല്ലോ. അങ്ങനെയും കൂടിയാണ് തുളസി നമുക്ക് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടായിത്തീരുന്നത്. അതാണ് അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യം. നമുക്ക് പെട്ടെന്ന് എന്തസുഖം ഉണ്ടെങ്കിലും തുളസിയുടെ ഇലകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന് ഔഷധം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. പല ഔഷധങ്ങളിലും തുളസിയുടെ വേരും അതുപോലെ തണ്ടും ഇലകളും പൂക്കളും എല്ലാം ഉപയോഗിക്കുന്നുമുണ്ട്. എന്തായാലും അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതാണ്, തുളസി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉണ്ടാക്കുന്ന വളരെ പൗരാണികമായിട്ടുള്ള കഥകൾ അതിന്റെ മറ്റ് പല കാര്യങ്ങളും ഉണർത്തുന്നു. ഈ കാട് യഥാർത്ഥത്തിൽ കാട്ടാളനത്തുള്ള വിശുദ്ധമായ വിശുദ്ധ വനങ്ങൾ എന്ന് നമ്മൾ വനങ്ങളെ കുറിച്ച് പറയാറുണ്ട് അല്ലേ. പിന്നീട് അത് അതിന്റെ വിശുദ്ധി പലപ്പോഴും വരുന്നുണ്ട്. കാടിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം എൻ എ നസീറിന്റെ വേരുകൾ എന്ന് പറയുന്ന, വേരുകൾ നഷ്ടപ്പെടുന്നവർ എന്ന് പറയുന്ന പാഠം പഠിക്കുമ്പോൾ കാടിന്റെ വിശുദ്ധിയെ കുറിച്ച് പറയുന്നത്, ഫോട്ടോഗ്രാഫർമാർ പോലും കാടിന്റെ വിശുദ്ധിയെ മാനിച്ചുകൊണ്ട് അതിനെ വണങ്ങിക്കൊണ്ട് മാത്രമേ കാട്ടിലേക്ക് ക്യാമറയുമായിട്ട് ചെല്ലാറുള്ളൂ. അപ്പൊ കാട് ഒരു വിശുദ്ധമായ ഒരു സ്ഥലമാണ്. തുളസിക്കാടുകൾ എവിടെ, എന്റെ തുളസിക്കാടുകൾ, എന്റെ കാടുകൾ എവിടെ, തുളസി പോലെ പരിശുദ്ധമായ പുണ്യമായ ആ കാടുകൾ എവിടെയാണ്, എവിടെയാണ് ഈറൻമുടി കോതിയ സന്ധ്യകൾ കൊണ്ടും വളരെ കാല്പനികമായ ചില ഓർമ്മകൾ ഉണ്ടാവുന്നു. ഓർമ്മകൾക്ക് എപ്പോഴും ഒരു കാല്പനികത ഉണ്ടല്ലോ ഇല്ലേ. നമ്മൾ ഓർക്കുമ്പോൾ വളരെ വൈകാരികമായി വളരെ കാല്പനികമായ പല ചിന്തകളും പല തരത്തിലുള്ള അനുഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ ഇവിടെ എന്താണ്, എവിടെന്റെ തുളസിക്കാടുകൾ ഈറൻമുടി കോതിയ സന്ധ്യകൾ, സന്ധ്യകളെ വിശേഷിപ്പിക്കുന്ന എങ്ങനെയാണ്, ഈറൻമുടി കോതുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മഴയുടെ ഒരു അന്തരീക്ഷമുണ്ട്. ഈ മഴയുടെ നാരുകളാണ് സന്ധ്യയുടെ ഈറൻ മുടി, മുടി ഇഴകൾ, അതിങ്ങനെ കോതി വലിയ ശല്യപ്പെടുത്തുന്ന മഴയല്ല, അങ്ങനെ സുന്ദരമായ സന്ധ്യകളിലെ സുന്ദരമായ, ചിലപ്പോൾ സന്ധ്യയിൽ ആ വെളിച്ചം പോകാതെ തന്നെ സന്ധ്യയുടെ മുടിനാരുകൾ പോലെ മഴത്തുള്ളികൾ ഇങ്ങനെ മഴനാരുകൾ ഇങ്ങനെ ആകാശത്ത് വീഴുന്ന രംഗമൊക്കെ ഓർത്തു നോക്കുക, മനസ്സിൽ വിചാരിക്കുക. ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ സന്ധ്യക്ക് കുളിച്ച് തന്റെ ഈറൻ മുടി ഇങ്ങനെ തോർത്തുന്നതും നമ്മൾ ഓർത്ത് ചേർത്ത് നോക്കുക, ഈ രണ്ടിനെയും അല്ലെ. അവിടെയൊക്കെ ഓർമ്മകൾ, ഈറൻ മുടി കോതിയ സന്ധ്യകൾ. ഇങ്ങനെ കാട്ടാളൻ പഴയ കാലത്തേക്ക് പോവുകയാണെന്ന് മനസ്സിലായല്ലോ ഓർമ്മ. പിന്നെ സൂക്ഷ്മമായിട്ട് നോക്കിയാലോ, പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകൾ എവിടെ, കറുകപ്പുൽ തുമ്പ തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ. ഓർമ്മകളിലേക്ക് ഇങ്ങനെ സൂക്ഷ്മമായി സൂക്ഷ്മമായിട്ട് പോവാണേ. പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകൾ എവിടെ. കാടിനെ കുറിച്ച് പറയുമ്പോൾ കാടിനെ കുറിച്ച് പറഞ്ഞു നേരത്തെ, കാടിനെ കുറിച്ച് മാത്രമല്ല അവിടുത്തെ ഒരു ഒരു പുല്ലുകളെ കുറിച്ച് പോലും കാട്ടാളന് ഓർമ്മകളുണ്ട്.
കാട് കത്തി നശിച്ചു. പിന്നെ പുല്ലിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ. അതൊക്കെ ഇന്ന് നശിപ്പിക്കപ്പെട്ടവയിൽപ്പെടും. പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകൾ ഇവിടെ എത്ര എത്ര കാട്ടിലെ ജീവികളുടെ, കാട്ടിലെ പക്ഷികളുടെ, കാട്ടിലെ എന്താണ് ഇത്തരം തുളസി മുത്തങ്ങ പുല്ല് ഇത്തരം സസ്യജാലങ്ങളുടെയൊക്കെ പേരുകളാൽ സമൃദ്ധമാണല്ലോ ഈ ഭാഗം. പച്ചപ്പൈ, പച്ചപ്പൈയും അതുപോലത്തെ ഒരു വാക്കാണ്. പച്ചപ്പൈ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പച്ചത്തുള്ളൻ, പച്ച എന്താണ് പച്ചക്കുതിര, വിട്ടൽ എന്നൊക്കെ പറയുന്ന ഒരു ഒരു ജീവി. പലയിടങ്ങളിലും കേരളത്തിൽ പല പേരുകൾ അറിയപ്പെടുന്ന പച്ചത്തുള്ളൻ എന്ന് നമ്മുടെ ഈ മലബാർ പ്രദേശങ്ങളിൽ പൊതുവെ പച്ചത്തുള്ളൻ എന്ന് നമ്മൾ പറയുന്നു. പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകൾ ഇവിടെ, ചെറിയ ചെറിയ പച്ചത്തുള്ളലുകൾ ഇങ്ങനെ പറന്നും ചാടിയും നടക്കുന്ന പുല്ലുകൾ, മുത്തങ്ങ പുല്ലുകൾ. പച്ചപ്പൈ പല കഥകളിൽ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പച്ചപ്പൈയെ എവിടെയാണ് എന്ന് ചോദിക്കുന്ന ഈ ഹരികുമാറിന്റെ ഒരു കഥയുണ്ട്. അതിലിങ്ങനെ പഴയ വീട്ടിലേക്ക് പോവുകയും ആ വീട്ടിലത്തെ ഈ പലതരത്തിലുള്ള ചെടികളും കൊച്ചു കൊച്ചു പുല്ലുകളും അവിടെയൊക്കെ ചാടി നടക്കുന്ന പച്ചപ്പൈക്കളെ കുറിച്ചൊക്കെ, ഈ പച്ചത്തുള്ളനെ കുറിച്ചൊക്കെ ഓർക്കുന്ന ഒരു ഒരു കഥയുണ്ട് ഹരികുമാറിന്റെ. പച്ചപ്പൈ എവിടെയാണ് എന്നാണ് അതിന്റെ പേര് തോന്നുന്നു. പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള അതിലൊക്കെ ഉള്ള ഒരു സങ്കല്പമുണ്ട്. എന്താണ് ഈ പച്ചപ്പൈക്ക് മറ്റു ചില സവിശേഷതയുണ്ട്. പച്ചത്തുള്ളന് എന്താണത്, അത് വീട്ടിൽ സമ്പത്ത് കാശ് കൊണ്ടുവരുന്നതാണ്, ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് വിചാരിക്കപ്പെടുന്നത്. പച്ചത്തുള്ളം വന്നാൽ കാശ് വരും വീട്ടിൽ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിചാരിക്കപ്പെടുന്ന ഈ പച്ചത്തുള്ളനെയാണ് കവിയുടെ കാണിച്ചിരുന്നത്. അപ്പോ കവിക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കഥകളൊക്കെ അറിയുമായിരുന്നു. പച്ചപ്പൈ ചാടി നടക്കുന്ന പച്ചപ്പയ്യുമില്ല, അത് ചാടി നടന്നിരുന്ന മുത്തങ്ങ പുല്ലുകളുമില്ല, എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയിരിക്കുന്നു. ആ മുത്തങ്ങ പുല്ലുകൾ, പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകൾ ഇവിടെ. പിന്നെയോ അടുത്ത എന്താണ്, കറുകപ്പുൽ തുമ്പ തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ. രാത്രി, രാത്രിയാവും, സന്ധ്യ നേരത്തെ പറഞ്ഞു, തുടർച്ചയാണ് രാത്രി, രാത്രി വരുന്നു. എന്താണ് രാത്രിയുടെ സവിശേഷത? കറുകപ്പുൽ തുമ്പത്ത് അമ്പിളി കളമെഴുതിയ കറുകയുടെ പുല്ല്. അറിയാമോ നിങ്ങൾക്ക്, കറുക വളരെ ചെറിയ നേരിയ അല്ലേ, നേരിയ ഇലകളുള്ള ഒരു പുല്ലാണ് കറുക എന്ന് പറയുന്നത്. നമ്മളെ അത് നേരത്തെ പറഞ്ഞാൽ തുളസിക്ക് പറയുന്ന കറുകനാര്, ഇവിടെ നേരിയ കറുകനാര്, തുളസിക്ക് പറയുന്ന പല സവിശേഷതകളും എന്തുകൊണ്ട് ഈ കറുകപ്പുണ്ട്, അതും ഈ പൂജക്കും ഒക്കെ എടുക്കുന്ന. അപ്പൊ കറുകപ്പുല്ല് വളരെ നേരിയ ഒരു ഒരു പുൽക്കൊടിയാണ്. കറുകപ്പുൽ തുമ്പത്ത് കറുകയായി, കറുകപ്പുല്ലായി, അതിന്റെ നേരിയ തുമ്പത്ത്. അവിടെ എന്താ ഉള്ളത്? അമ്പിളി ചന്ദ്രൻ രാത്രി എന്തുണ്ട്? കളം വരച്ചിട്ടുണ്ട്. എന്താണ് കറുകപ്പുൽ തുമ്പത്ത്? എങ്ങനെയാണ് അമ്പിളി കളം വരക്കുക? എന്താണ് ഈ അമ്പിളിയുടെ കളം വരപ്പ്? ആലോചിച്ച് നോക്ക്, ഇങ്ങനെ വരക്കും അമ്പിളി. അതെ, രാത്രി പ്രത്യേകിച്ച് കാട്ടിൽ മഴ പെയ്യുന്നുണ്ട്, നേരിയ മഴയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയാകാം. അവ എന്ത് ചെയ്യുന്നു? ഈ കറുകയുടെ പുൽ തുമ്പത്ത് ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ ഇങ്ങനെ ഒരു വെള്ളത്തുള്ളിയായിട്ട് അവിടെ ഒട്ടി നിൽക്കുകയാണ്, വീണിട്ടില്ല, വീഴാൻ പോകുന്നേ ഉള്ളു. അപ്പോൾ അതിലെന്ത് പ്രതിഫലിക്കുന്നു? ചന്ദ്രൻ പ്രതിഫലിക്കുന്നു അതിൽ. കറുകപ്പുൽ തുമ്പത്ത് അമ്പിളി കളമെഴുതി പാടിയ രാവുകൾ രാത്രിയിൽ. കറുകപ്പുൽ തുമ്പത്ത് അമ്പിളി കളമെഴുതുന്നു. ഒഎംവിയുടെ ഭൂമിക്ക് ഒരു ചരമഗീതത്തിൽ സമാനമായ മറ്റൊരു വലിയ ഓർമ്മ വരികയാണ്. നിന്നിൽ കുരുക്കുന്ന കറുകയുടെ നിറുകയിലെ മഞ്ഞുനീർത്തുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യനുണ്ട്, അതുകൊണ്ടുദിച്ചിതൻ കരളിലൊരു വിസ്മയ വിഭാതം എന്ന് ഒഎൻവി ഭൂമിക്കൊരു ചരമഗീതത്തിൽ പറയുന്നുണ്ട്. നിന്നിൽ കുരുക്കുന്ന കറുകയുടെ നിറുകയിലെ മഞ്ഞുനീർത്തുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യനുണ്ട്. ഭൂമിയെ കുറിച്ച് പറയാം,
ഭൂമിയുടെ സവിശേഷമായ ഭൂമിയുടെ അതിന്റെ ചൈതന്യത്തെ കുറിച്ച് പറയുകയാണ്, അതിന്റെ ശക്തിയെ കുറിച്ച് പറയുകയാണ്. നിന്നിൽ കുരുക്കുന്ന അല്ലയോ ഭൂമി, നിന്നിൽ കുരുക്കുന്ന കറുക വളരെ നിസ്സാരം, അതിന്റെ നെറുകയിലെ ഒരു മഞ്ഞു നീർത്തുള്ളി വളരെ നിസ്സാരം, അതിൽ പോലും എന്തുണ്ട്, ഒരു കുഞ്ഞു സൂര്യനുണ്ട്, സൂര്യൻ അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോ ഈ ലോകത്തെ, ഈ ഭൂമിയിലെ ഏറ്റവും നിസ്സാരമെന്ന് നാം കരുതുന്ന ഒന്നിൽ പോലും അതിൻ്റെതായ ചൈതന്യമുണ്ട്. ഭൂമി നിലനിൽക്കണമെങ്കിൽ അത് നിലനിൽക്കണം. തീർച്ചയായിട്ടും ഭൂമിയിൽ മനുഷ്യൻ മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്കാരത്തിന്, നിലനിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സംസ്കാരത്തിനെതിരാണ് ഈ പറയുന്ന ഭൂമിക്കൊരു ചർമ്മീയതവും കിരാതവൃത്തവും എല്ലാം എഴുതപ്പെടുന്നത്. അത് ഭൂമിയുടെ, അതിന്റെ അവകാശികളായ മനുഷ്യരുടെ എല്ലാം കൂടി സ്വത്താണ്. ഒരർത്ഥത്തിൽ അവർക്കാണ് കൂടുതൽ പരിഗണന ലഭിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടിലാണ് ഈ കവിതകളെല്ലാം എഴുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ഏകദേശം സമാനമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാകുന്നത്. നിന്നിൽ കുരുക്കുന്ന കറുകയുടെ നിറുകയിലെ മഞ്ഞുനീർത്തുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യനുണ്ട്. അതുകണ്ടുദിച്ചിതൻ കരളിൽ ഒരു വിസ്മയ വിഭാതം, ഒരു വിസ്മയത്തിന്റെ ഒരു പുലരി തന്നെ എന്നിൽ അത് കണ്ടിട്ടുണ്ടാവുന്നു. ഒരു ഭയങ്കരമായ ഒരു അതിശയം ഉണ്ടാവുന്നു. അതിന്റെ ശക്തിയാണ് കറുപ്പ് എന്ന് പറയുന്നത്, അതിന്റെ ശക്തിയാണ് ഈ കവിത തുറന്നുവിടുന്നത്. മനസ്സിലാവുമല്ലോ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇവിടെ വിവരിക്കുന്നത്, എന്താണ് ഇതിന്റെ പ്രത്യേകത, ഈ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നതിന്റെ. കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്തു കളിക്കുന്നു. എങ്ങനെയാണത്? കരിവീട്ടി കാതൽ പിണഞ്ഞു, അവരുടെ ശരീരങ്ങൾ പിണയുന്നു എന്നാണ്. അതാണ് അവരുടെ ശരീരങ്ങൾ നൃത്തം ചെയ്യുമ്പോൾ പരസ്പരം പിണയുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ, ശരീരങ്ങൾ പരസ്പരം പിണയുന്നു. കരിവീട്ടി, ഈ ശരീരം എന്ന് പറയേണ്ടതിന് പകരം കരിവീട്ടിയുടെ കാതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരങ്ങൾ പരസ്പരം പിണയുന്നു. നൃത്തത്തിൽ ചൂട് വെക്കുമ്പോൾ മുന്നോട്ടും പിന്നോട്ടും ഇഴവിരിഞ്ഞൊക്കെ പോകുന്നു. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ. ചില നൃത്തങ്ങളിൽ പാമ്പുകൾ എന്താണ് ഇണചേരും പോലെ പരസ്പരമുള്ള നൃത്ത ചുവടുകളൊക്കെ പല നൃത്തങ്ങളിലും ഉണ്ട്. അപ്പൊ അതുപോലെ എന്താണ് ഇവിടെ വരുന്നത്, കരിവീട്ടി കാതൽ പരസ്പരം പിണയുക. മരങ്ങൾ പരസ്പരം പിണയുന്നു, ഈ പിണയുന്നു എന്നുള്ള വാക്കെല്ലാം നമ്മൾ ഈ പാമ്പുകളെ കുറിച്ച് പറയുമ്പോൾ, മരങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. കരിവീട്ടി കാതൽ പിണഞ്ഞു, കരിവീട്ടിയുടെ കാതൽ, അവരുടെ ശരീരത്തെ കുറിച്ച് പറയുന്ന, ഉപയോഗിച്ച അവരുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ കവി ഉപയോഗിച്ച വാക്കു നോക്കൂ, കരിവീട്ടിയുടെ കാതലുള്ള ശരീരം. എന്താണ് കരിവീട്ടി? കരിവീട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈട്ടിത്തടി, അതിലൊരു ഇനം ആണ് കരിവീട്ടി. ഭയങ്കരമായ ഉറപ്പുള്ള, ഭയങ്കരമായ ഭംഗിയുള്ള ഒരു ഒരു പ്രത്യേക മരമാണ് ഈട്ടിമരം. ഈട്ടിമരത്തിലൊരു പ്രത്യേകമാണ് ഈ കരിവീട്ടി എന്ന് പറയുന്നത്, കേട്ടില്ലേ. അപ്പോ അത് മരങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കി നമ്മൾ എടുക്കുന്ന ഫർണിച്ചറുകളുടെ കാര്യം പറഞ്ഞാൽ, വീട്ടുപകരണങ്ങളുടെ കാര്യം പറഞ്ഞാൽ, ഏറ്റവും വിലയുള്ള സംഗതികളാണ് കരിവീട്ടി കൊണ്ടുള്ള ഉരുപ്പടികൾ. മര ഉരുപ്പടികളിൽ ഏറ്റവും വിലയുള്ളത് ഇതിനാണ്. അപ്പൊ കരിവീട്ടി കാതൽ, അത് കാതൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ശരിക്കുള്ള ഏറ്റവും ഉറപ്പുള്ള ഭാഗത്തിനാണ് കാതൽ പറയുന്നത്. കാതലുള്ള ധിക്കാരിയുടെ കാതൽ എല്ലാം പറയുന്ന പുസ്തകമുണ്ട് മലയാളത്തിൽ. കാതൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉറപ്പുള്ള ഭാഗം, പുറത്തുള്ള തൊലിപ്പുറമേയുള്ള വെളുത്ത ഭാഗം. മരത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാലോ, വെളുപ്പ് എന്ന് പറയുന്നത് മരത്തിന്, വെള്ള എന്ന് പറയുന്നത് മരത്തിന്റെ ഏറ്റവും വലിയ ദോഷമാണ്. മറ്റെല്ലാ സ്ഥലങ്ങളിലും വെള്ള ഒരു ഭയങ്കര നല്ലതാണെങ്കിൽ, മരത്തെ കുറിച്ച് പറയുമ്പോൾ വെള്ള എന്ന് പറയുന്നത് വളരെ എന്താണ് മോശമാണ്. മറ്റെല്ലാ സ്ഥലങ്ങളിലും വെള്ള ഭയങ്കരമായ വെള്ളയാണ് നമ്മുടെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിന് വെളുപ്പ്. അത് ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ എന്താണ്, കരിവീട്ടി കാതൽ പിണഞ്ഞു, അവരുടെ ശരീരത്തെ കുറിച്ച് ഉപയോഗിക്കുന്ന ഈ വാക്കുകൾ, കറുത്ത ശരീരം ഒന്ന്, പിന്നെയോ വീട്ടി പോലെ കരുത്തുള്ള ശരീരം രണ്ട്. ഈ രണ്ടുമാണ്, കറുപ്പ് അവന്റെ നിറമാണ്, കറുപ്പ് കാട്ടാളനെ സംബന്ധിച്ചുള്ള സൗന്ദര്യമാണ്. നിങ്ങളുടെ വെളുപ്പിന്റെ സൗന്ദര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ഇവിടെ. കറുപ്പിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നത്, കരിവീട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ നിറം, അതുപോലെ അതിന്റെ ഉറപ്പ്, കാതൽ എന്ന് പറയും പ്രത്യേകിച്ചിട്ട്. അപ്പൊ ശരീരം, സ്ത്രീയുടെ ശരീരം എങ്ങനെയായിരിക്കണം, അത് നിങ്ങൾ ഈ പറയുന്ന വലിയ മുതലാളിത്തത്തിലെ വളരെ കച്ചവട, വലിയ ആഗോള കമ്പനികൾ പറയുന്ന വടിവിൽ, ഇത്ര
ഇഞ്ച് ഇത്ര ഇഞ്ച് ഇവിടെ ഇത്ര ഇഞ്ച് ഇവിടെ എന്നൊക്കെ പറയുന്ന അളവിൽ അവർ പറയുന്ന രീതി അവർ പറയുന്ന ഡയറ്റ് ആരുണ്ടാക്കിയാണ് അതൊക്കെ ഈ പറയുന്ന കമ്പോളം ഉണ്ടാക്കിയതാണ്. അപ്പൊ അങ്ങനെ ഈ കമ്പോളം ഉണ്ടാക്കിയ ഈ സൗന്ദര്യത്തിന്റെ യുക്തികളുണ്ട്, സൗന്ദര്യത്തിന്റെ അളവുകളുണ്ട്, അതിനകത്താണ് നമ്മൾ നിൽക്കേണ്ടുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അത് കാട്ടാളെ സംബന്ധിച്ചുള്ള അത് അവന് ബാധകമല്ല, അവനത് അറിയുന്നേ ഇല്ല, അവനത് ബാധകമല്ല. അവൻ അവന്റേതായിട്ടുള്ള സൗന്ദര്യ സങ്കല്പമുണ്ട്. അത് സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കരുത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്നും ഇന്നും അതെ, അന്ന് പ്രത്യേകിച്ചും കരുത്താണ് സൗന്ദര്യം എന്ന് പറയുന്നത്. കാരണം ആർക്കാണ് സമൂഹത്തിൽ വിലയുള്ളത്? ഉത്പാദിപ്പിക്കാൻ കഴിയുന്നവന്, വേട്ടയാടാൻ കഴിയുന്നവന്, അവനാണ് സമൂഹത്തിൽ വിലയുള്ളത്. അതിനെന്താ വേണ്ടത്? അതിന് ഈ പറയുന്ന വളരെ സ്ത്രീയുടെ ശരീരം ഇന്ന് ഉണ്ടാക്കുന്ന പോലെ വളരെ മൃദുലമായ ആ സങ്കല്പം അന്ന് യഥാർത്ഥത്തിൽ അന്ന് അത് ഏറ്റവും വൈരൂപ്യമാണ്. യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? അത് കരുത്താണ് സൗന്ദര്യം. അത് ആ കാലത്തും മേക്കാലത്തും അങ്ങനെ തന്നെ, അക്കാലത്ത് പ്രത്യേകിച്ചു. അതുകൊണ്ടാണ് ഈ കരുത്തുള്ള ശരീരം എന്താവുന്നത്? സൗന്ദര്യമാകുന്നത്, ഏറ്റവും വലിയ സൗന്ദര്യമാകുന്നത്. കരുവീട്ടി കാതൽ പിണഞ്ഞും വൃക്ഷങ്ങൾ പണയുന്നത് പോലെ അവിടെ നൃത്ത ചുവടുകളെ കുറിച്ചാണ് പറയുന്നത്. കരുവീട്ടി കാതൽ, ഇത് പ്രത്യേകിച്ച് ഓർക്കണം. പിന്നെയോ കൺപീലി കാട്, കാട് പോലെ കൺപീലി. ഇതെല്ലാം നമുക്കറിയാലോ, ഇതെല്ലാം ഒരു ആധുനിക സൗന്ദര്യ സങ്കല്പത്തിൽ ഒരാൾക്ക് കാട് പോലെ കൺപീലി ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ പണച്ചെലവുള്ള ഒരു കാര്യമാണ്. കാരണം അത് ബ്യൂട്ടി പാർലറുകളിൽ പോയി അത് വെട്ടി ഒതുക്കുകയോ അത് പ്ലക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്ത് അത് വലിയൊരു പണച്ചെലവുള്ള ഒരു കാര്യമാണ്. പക്ഷെ അന്ന് ഈ നിറയെ പീലികളുള്ള വലിയ പീലികളുള്ള കണ്ണുകൾ, അത് ഭയങ്കരമായ സൗന്ദര്യത്തിന്റെ ഒരു ലക്ഷണമാണ്. കൺപീലി കാട് വിടർന്നും കവിളത്തഴകേഴ് വളഞ്ഞും ഏഴ് എല്ലാ ഭാവങ്ങളും മിന്നി പറയുന്നു. കവിളത്ത് അഴകേഴ് അഴകേഴും എന്ന് പറയുന്നു, എല്ലാ അഴകിനെയും ചേർത്ത് മളവിലാണല്ലോ ഏഴ് അഴകുള്ളത്. അപ്പൊ അഴകേഴും വളഞ്ഞും അത് കവിളത്ത് തെളിഞ്ഞും പൂഞ്ചായൽ കെട്ടുകളൂർന്നും, അവരുടെ പൂഞ്ചായൽ മുടിയാണ് ആ കറുത്ത മുടി, ആ കറുത്ത മുടിക്കെട്ടുകൾ ഊർന്നും ശരീരത്തിൽ ഉടലിളകി അരക്കെട്ടിളകി മുലയിളകി കാർമുടി ചിതറി കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്തു കളിക്കെ. ചോലമരച്ചോട്ടിൽ ചുവട് വെച്ച് കളിക്കുന്ന കാടത്തികളെ കുറിച്ചാണ് കവി പറയുന്നത്. അവരുടെ ചലനങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അവരുടെ സൗന്ദര്യത്തെ കുറിച്ചാണ് കവി പറയുന്നത്. എന്താ പറയുന്നത്? കവിളത്തഴകേഴ് വളഞ്ഞും പൂഞ്ചായൽ കെട്ടുകൾ ഊർന്നും, അവരുടെ മുടിക്കെട്ടുകളൊക്കെ നൃത്തം ചെയ്യുമ്പോൾ കെട്ടിവെച്ച് കിടക്കുന്നല്ല ഉള്ളത്, അതിങ്ങനെ ഇളകി അവരിളകുന്നതിനനുസരിച്ച് നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ ആദിമ നിവാസികളുടെ ആദിവിഭാഗത്തിന്റെ ആദിവാസികളുടെ ഒക്കെ നൃത്ത ചുവടുകൾ കാണുമ്പോൾ അതിന് മുടിയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. മുടിയൊക്കെ ഇളക്കിയിട്ടൊക്കെ നൃത്തം ചെയ്യുന്ന ആദിവാസി നൃത്തങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് മുടി ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് ഈ നൃത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു ശരീര അവയവം തന്നെയാണ്. പൂഞ്ചായൽ കെട്ടുകൾ ഉറന്നും ഉടലിളകി അരക്കെട്ടിളകി പിന്നെയോ മുലയിളകി കാർമുടി ചിതറി മാറിടൊക്കെ ഇളകി കാർമുടിയൊക്കെ ചിതറി കാടത്തികൾ, നമ്മള് ഈ പറയുന്ന ആധുനികമായ വസ്ത്രവിധാനങ്ങൾ കാട്ടാളനെയും കാടത്തികളെയും സംബന്ധിച്ച് ഇല്ലല്ലോ. പരിഷ്കാരത്തിന്റെ ആധുനിക വസ്ത്രങ്ങൾ ധരിച്ചല്ല, അവർ ശരീരം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അത് ഉലച്ചും അല്ലേ അവർ നൃത്തം ചെയ്യണം. ശരീരഭാഗങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന നൃത്തമാണ്, അല്ലാതെ എല്ലാ സ്റ്റെപ്പ് വെച്ചിട്ടുള്ള അനങ്ങാതെ നൃത്തമല്ല, ശരീരം മുഴുവൻ പങ്കെടുക്കുന്ന നൃത്തമാണ്. ഉടലിളകി അരക്കെട്ടിളകി മുലയിളകി കാർമുടി ചിതറി കാടത്തികൾ ചോലമരത്തിൻ ചൂട്ടിൽ ചുവടൊത്തു കളിക്കെ. മുളനാഴി നിറച്ച പഴഞ്ചാറ്, അപ്പോൾ എന്തായിരുന്നു കാട്ടാളം ചെയ്തുകൊണ്ടിരുന്നത്? മുളനാഴി, മുളനാഴി ഉള്ളൊക്കെ അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, മുള കൊണ്ടുള്ള പാത്രങ്ങൾ, നാഴി എന്നൊക്കെ പറഞ്ഞ പഴയ അളവ്, മുളനാഴി പാത്രം, മുള കൊണ്ടുണ്ടാക്കിയുള്ള പാത്രം, നിറച്ച പഴഞ്ചാറ് ഒരു മൊന്തിന് ലഹരി പിടിച്ച് പഴങ്ങളൊക്കെ പുളിപ്പിച്ചൊക്കെ ഉപയോഗിച്ചാൽ അത് ലഹരി കൂടി ഉണ്ടാകും. പഴച്ചാറൊക്കെ പുളിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്താൽ അതിന് ലഹരി ഉണ്ടാകും. അതൊരു നാട്ട് വിദ്യയാണ് കേട്ടല്ലേ. ചുവടൊത്ത് മുളനാഴി നിറച്ച പഴഞ്ചാറ്
ഒരു മോന്തിന് ലഹരി പിടിച്ച മഞ്ചോട്ടിൽ താളം കൊട്ടി തലയാട്ടി ഇരുന്ന് ഞാൻ ഇന്നെവിടെ ഇന്ന് ഞാൻ എവിടെയാണ്? ഇവിടെ ഒരേ സാമ്യമുള്ളൂ, രണ്ട് സമയത്ത് ഇരിക്കുകയാണ്. അന്ന് അത് ആസ്വദിച്ചുകൊണ്ട് അതിന്റെ പഴച്ചാറിന്റെ ലഹരിയൊക്കെ നുണഞ്ഞ് ആ കാടത്തികളുടെ നൃത്തം കണ്ട് തന്റെ കൂട്ടുകാരികൾ സഹോദരിമാർ കളങ്കലേശമില്ലാതെ കാണുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ കണ്ട് ആ നൃത്തം കണ്ട് സന്തോഷിച്ച് ഇങ്ങനെ പഴഞ്ചാറ് കുടിച്ച് തലയാട്ടി അവർക്കൊപ്പം ചേർന്ന തന്റെ ആ പഴയ നാളുകൾ അത് ഓർക്കുകയാണ്. ആ ഞാൻ ഇന്നെവിടെ അന്ന് ആ ചോലമല ചുവട്ടിൽ ആ നൃത്തം കണ്ട് ആസ്വദിച്ചിരുന്ന ഞാൻ ഇന്ന് എവിടെയാണ് ഇരിക്കുന്നത്? ആ ഞാൻ എവിടെയാണ്? എവിടെയാണ് എന്റെ ഈ സ്വർഗീയമായ അനുഭവങ്ങൾ? സ്വർഗീയം എന്നൊന്ന് വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല. അത്രയും സുഖകരമായ, അത്രയും മനോഹരമായ കാട്ടിന്റെ ആത്മാവറഞ്ഞ് ജീവിച്ച ആ നാളുകളിലെ സന്തോഷം എവിടെ പോയി? അതിന്ന് എവിടെ പോയി? ആ ഞാൻ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നാണ് കാട്ടാളൻ വളരെ സങ്കടത്തോടുകൂടി നമ്മളോട് ചോദിക്കുന്നത്.